ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സിസ്റ്റർ ടോക്കീസിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്തായിരിക്കും എന്ന്. ചിലപ്പോൾ ഒന്ന് ഗസ് ചെയ്ത് നോക്കാം, എന്നാലും ഞാൻ പറയാം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി ഇഞ്ചിക്കറിയുടെ ആണ്. പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ട്, ലൈക്ക് ഇഞ്ചി ഒരു കറി, ഈ ഒരു ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ടാന്ന്. ലൈക്ക് നല്ലൊരു കറി തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഡെഫിനറ്റ്ലി ചോറ് ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും ആവശ്യമില്ല. സോ ഞാൻ അധികം വൈകുന്നില്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മൾ ചോപ്പ് ചെയ്യാൻ വേണ്ടി ഇതാ ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ വേറൊരു ഇൻസ്ട്രുമെൻ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇലക്ട്രിക്കലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ മാനുവലി വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇത് ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു 500 ബിലോയേ അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. ഇതിനിങ്ങനെ ഒരു കോഡൊക്കെ ഉണ്ട് ഇങ്ങനെ പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മാനുവലി നമ്മളിങ്ങനെ പുള്ളി ചെയ്യുമ്പോൾ ഇങ്ങനെ ചോപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ എന്ത് വെജിറ്റബിളോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ബ്ലേഡൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ പുള്ളി ചെയ്യുമ്പോൾ ആ ബ്ലേഡ് കിടന്ന് കറങ്ങി നമുക്ക് കട്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഇഞ്ചി ഒന്ന് കൊത്തി എരിയാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മാനുവലി നമ്മൾ പുള്ളി ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ മാനുവലി ആ കോഡ് പിടിച്ച് വലിക്കും. വലിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി വരും. കറങ്ങി അത് നമുക്കിതാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോപ്പ് നമ്മൾ ഈ കൊത്തി അരി കഷ്ടപ്പെട്ട് കയ്യിലിട്ട് ഇങ്ങനെ കത്തി വെച്ച് കൊത്തി അരിയൊന്നും വേണ്ട, ഇതുപോലെ നമുക്ക് കിട്ടും. ഇതുപോലെ കൊത്തി അരിഞ്ഞാണ് നമുക്ക് എടുക്കേണ്ടത്. 12 പച്ചമുളക് അരിഞ്ഞത്, 3 സവാള കട്ട് ചെയ്തത്. നെക്സ്റ്റ് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കറിവേപ്പില ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കാറുണ്ട്, അപ്പോൾ അതിൽ നിന്നാണ് കുറച്ച് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളിക്കുള്ള വെളമ്പുളി എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് ആ വെള്ളം ആണ് നമ്മൾ പിന്നെ വേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ പാനിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് പാനിയാക്കി നേരത്തെ വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് സ്റ്റവിലൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് ചേർത്ത് കൊടുത്തതിനോടൊപ്പം തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് പൊട്ടി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിവേപ്പിലയും വറ്റൽ മുളകും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടും അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റ് വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് കൈ കൊണ്ട് കൊത്തി അരിയാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ി
ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മൊരിഞ്ഞ് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് മൊരിഞ്ഞൊന്ന് വന്ന് എന്ന് തോന്നിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. മൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ കേട്ടോ. ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. പൊടികൾ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് മാറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊരു ബ്രൗൺ കളറായി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണ വരെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് തിളക്കിനെ വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ശർക്കരപ്പാനി ഈ ഒരു ടൈപ്പ് കയ്യിലെ രണ്ട് കയ്യിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനത്തെ തവി ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മധുരത്തിൻ്റെ ലെവലനുസരിച്ച് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളക്കിനെ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് ലൂസായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ വേണ്ട ടൈറ്റായിട്ടുള്ള കറിയാണ് വേണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി തിളക്കിനെ വരെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇതാ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ മേളിൽ വന്ന് കിടക്കും. ആ രീതിയിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും ഇഞ്ചിക്കറിയുടെ റെസിപ്പി കണ്ടു എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഞ്ചിക്കറി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കുക്കിംഗ് എയ്ഡ്സ്, ഞാനിപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഇൻസ്ട്രുമെൻ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ച് ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ആണെങ്കിലും കുറച്ചധികം ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ കൈ വെച്ച് കൊത്തി തരാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ കൈവേദനയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത്ര എക്സ്പേർട്ടൊക്കെ ആണെങ്കിൽ കൈയൊക്കെ മുറിയാൻ നല്ല ചാൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതിനൊന്നും അധികം വിലയില്ലാത്ത ഇൻസ്ട്രുമെൻറ്റ്സാണ്. അപ്പോൾ ഇങ്ങനത്തേക്ക് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നതിനൊക്കെ അത്യാവശ്യം കുറേ കറികൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ഇതാകുമ്പോൾ കറണ്ട് കുത്തുന്നതും അല്ല, ലൈക്ക് മാനുവലി ആയതുകൊണ്ട് നമുക്ക് കറണ്ട് ചാർജിൻ്റെ ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഇഞ്ചിക്കറി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പണ്ടത്തെ നല്ലൊരു അടിപൊളി ഡിഷ്, പണ്ടത്തെ മാത്രമല്ല ഇപ്പോഴത്തെ എല്ലാവരുടെയും ഒരു ഫേവററ്റ്, ഓൾ ടൈം ഫേവററ്റ് എന്ന് തന്നെ പറയണം. സദ്യകളിലൊക്കെ എന്താ പറയുക, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിക തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ, ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.